ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. അപ്കമിംഗ് ആയിട്ടുള്ള ബോളിവുഡിൽ റീമേക്ക് ചെയ്യാൻ പോകുന്നതും ഫ്ലോപ്പ് ആവാൻ പോകുന്നതുമായിട്ടുള്ള ബിഗ് ബജറ്റ് റീമേക്കുകളാണ് 2022-ലത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ അതിൽ ആദ്യമേ നമുക്ക് പറയാനുള്ളത് ഗീതാ ഗോവിന്ദം എന്ന് പറയുന്നൊരു പടമാണ്. സോ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. സോ വിജയ് ദേവർ കൊണ്ട ലീഡിംഗ് റോളിൽ വന്നിട്ടുള്ളൊരു പടമാണ്. 130 കോടി ക്ലബിൽ കയറിയ ഒരു പടമാണ്. സോ അതിനെ നമുക്ക് ഇഷാൻ ലീഡിംഗ് റോളിൽ വെച്ചിട്ട് ഒരു ബോളിവുഡിലൊരു റീമേക്ക് വരുന്നുണ്ട് 2023 എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇത് ഫ്ലോപ്പ് ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? ഓൾറെഡി നമുക്ക് ഗീതാ ഗോവിന്ദത്തിൻ്റെ ഡബ് ബോളിവുഡിലുണ്ട്. അന്യം നടന്നാണ് നമ്മുടെ വിക്രമിൻ്റെ പടം. സോ അത് ബ്ലോക്ക് ബസ്റ്റർ ആയ പടമാണ്. സോ അത് നമ്മുടെ റൺവീർ സിംഗിനെ വെച്ചിട്ട് നമ്മുടെ ശങ്കരനം ഡയറക്റ്റ് ചെയ്ത് റിലീസ് ചെയ്യാൻ പോവാണ് ബോളിവുഡിൽ. 2023 എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ആൾറെഡി അന്യൻ്റെ ഡബ് നമുക്ക് അവൈലബിളാണ് ബോളിവുഡിൽ. ഇതും ഹിറ്റാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? അടുത്ത നമ്മുടെ തടം എന്ന് പറയുന്ന അരുൺ വിജയുടെ തമിഴ് പടം ബ്ലോക്ക് ബസ്റ്റർ പടമാണ്. സോ അതിൻ്റെ റീമേക്കിൽ ബോളിവുഡിൽ നമ്മുടെ ആരാണ് ആദിത്യ റോയ് ആണ് ലീഡിംഗ് റോൾ വരുന്നത്. ആദിത്യ റോയ് കപൂർ എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ആൻഡ് അതേസമയത്തിനും സോ അത് ഫ്ലോപ്പ് ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കമൻറ്റിൽ ലിവ്യ. അടുത്തത് ഛത്രപതി എന്ന് പറയുന്ന നമ്മുടെ പ്രഭാസിൻ്റെ തെലുങ്ക് പടം, പണ്ട് റിലീസ് ചെയ്ത പടമാണ്. അതുപോലെ ബ്ലോക്ക് ബസ്റ്റർ പടമായിരുന്നു. സോ അത് ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യാൻ പോവാണ്. ശ്രീനിവാസ് എന്ന് പറയുന്നൊരു തെലുങ്ക് നായകനാണ് അതിനുള്ളിൽ ലീഡിംഗ് റോൾ വരുന്നത്. സോ ആ ഒരു പടം ഫ്ലോപ്പ് ആകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് കമൻറ്റിൽ ലിവ്യ. ഹെലൻ എന്ന് പറയുന്ന നമ്മുടെ അന്നാബൻ ലീഡിംഗ് റോൾ വരുന്നൊരു പടം. മില്ലി എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ടൈറ്റിലോടുകൂടി ബോളിവുഡിൽ റീമേക്ക് ചെയ്യാൻ പോവാണ്. സോ അതിനുള്ളിൽ നമ്മുടെ ജാൻവി കപൂറാണ് ലീഡിൽ വരുന്നത് എന്നുള്ളൊരു കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. ഇത് വിജയിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിൽ ലിവ്യ. അടുത്ത നമ്മുടെ അല വൈകുണ്ഠപുരമല്ലോ എന്ന് പറയുന്ന നമ്മുടെ അല്ലോർജിൻ്റെ പടം റീമേക്ക് ചെയ്യാൻ പോവാണ് ബോളിവുഡിലേക്ക്. ആൾറെഡി ഡബ് ചെയ്യാൻ വെച്ചിരുന്നത് ക്യാൻസൽ ചെയ്തു. ബട്ട് എങ്കിലും ഇത് നമ്മുടെ കാർത്തിക് ആര്യനാണ് ലീഡിംഗ് റോൾ വരുന്നത്, ശസദ എന്ന് പറയുന്നൊരു പേരിൽ. ഈ ഒരു പടം ഹിറ്റാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റിൽ ലിവ്യ. ചിത്രയാണ് നമുക്ക് 2022 റീമേക്ക് ചെയ്യാൻ പോകുന്നതിൽ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പടങ്ങളും ഫ്ലോപ്പ് ആവാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന റീമേക്കുകളും. കമൻറ്റിൽ ലീവ് ചെയ്യുക. വീണ്ടും സന്ദിപ്പം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ. സ്റ്റേ ഹോം.